വൈപ്പിൻ തീരത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കാൻ നായരമ്പലം ഇടവനക്കാട് തീരങ്ങളിൽ ചെല്ലാനം മോഡൽ കടൽ ഭിത്തി നിർമ്മിക്കണമെന്ന് ഇടവനക്കാട് കടൽക്ഷോഭ മേഖല സന്ദർശിച്ച കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫ് ആവശ്യപ്പെട്ടു. നമ്മുടെ വൈപ്പിൻ നിയോജകമണ്ഡലത്തിലെ ഇടവനക്കാട് കടൽ കയറ്റവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് കേരള കോൺഗ്രസ് എമ്മിന്റെ ജില്ലാ പ്രസിഡന്റ് നിലയ്ക്ക് ജില്ലാ കമ്മിറ്റിയുടെ പ്രതിനിധിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ വന്നത്. ഇതിവിടെ വരുന്നതിന് മുമ്പ് തന്നെ മിനിസ്റ്ററുമായിട്ട് നമുക്ക് ഇതിനെപ്പറ്റി കൃത്യമായി സംസാരിക്കുകയും നിവേദനങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ നിയമസഭാ സമ്മേളനം അവസാനിക്കുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ വന്ന ക്വസ്റ്റ്യനായിരുന്നു. കൃത്യമായിട്ട് റോഷി മിനിസ്റ്റർ ഇവിടെ 56 കോടി രൂപയോളം ടെട്രാപോർഡിന് വേണ്ടിയിട്ട് ഇടവനക്കാടും 57 കോടി രൂപ നായരമ്പലത്തേക്കും ഭരണാനുമതിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് സാധ്യമാക്കി ഇടവനക്കാട്ടെയും നായരമ്പലത്തെയും ജനങ്ങളുടെ കടലാക്രമണ ഭീഷണിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് അത് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി മുന്നോട്ട് പോകാൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എല്ലാ മേഖലകളിലും, അതായത് ഇതുവാന്തി വിളിച്ചിരിക്കുന്ന കളക്ടർ വിളിച്ചിരിക്കുന്ന യോഗത്തിലും ശക്തമായി തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള പിന്തുണ ഇടവനക്കാടും നായരമ്പലത്തെയും ജനങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ജില്ലാ പ്രസിഡന്റ്, കേരള കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പറഞ്ഞുകൊണ്ട്. ഇടവനക്കാട് 56 കോടി രൂപയും നായരമ്പലം പഞ്ചായത്തിൽ 57 കോടി രൂപ വീതവുമുള്ള പദ്ധതി നടപ്പിലാക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും NCCRന്റെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് ഇക്കാര്യത്തിൽ ഗൌരവപൂർണമായ നടപടി സ്വീകരിക്കുന്നതാണെന്ന് ഇത് സംബന്ധിച്ച് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അറിയിച്ചിരുന്നു. ടി എ ഡേവിസ്, നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോസി പി തോമസ്, അഡ്വക്കേറ്റ് വി പി സാബു, കെ എച്ച് അബ്ബാസ്, ബിജു പി ജേക്കബ്, വിൻസെന്റ് താന്നിപ്പള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ സാജിദ്, മൊയ്തു എം എ ആന്റണി, ഡേവിഡ് കെ എ ഗോഡ്സൺ, അലി അക്ബർ, രമേശൻ ഓച്ചന്തുരുത്ത് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു.